ഗൈസ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് നമ്മുടെ ചാനലിന്റെ ഫസ്റ്റ് വീഡിയോ ആണ്. അപ്പോൾ എല്ലാ പേരൻസും ഈ ഒരു വീഡിയോ നിർബന്ധമായിട്ട് കാണണം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങളായിട്ട് ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് നമ്മളുടെ കുഞ്ഞുങ്ങളുടെ ബ്രെയിൻ ഡെവലപ്മെന്റ്. ജനിക്കുമ്പോൾ തൊട്ട് ഒരു 5 വയസ്സ് വരെയുള്ള ആ ഒരു ഗ്യാപ്പിൽ അവരുടെ ബ്രെയിനിൽ എന്തൊക്കെ മാറ്റങ്ങളാണ്, എന്തൊക്കെ കാര്യങ്ങളാണ് നടക്കുന്നത് എന്നതിനെ കുറിച്ചിട്ടുള്ള ഒരു വീഡിയോ ആണ് ഇന്നത്തെ. അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഒരു കുഞ്ഞ് ജനിക്കുമ്പോൾ ആ കുഞ്ഞിന്റെ ബ്രെയിൻ നമ്മൾ മുതിർന്നവരെ അപേക്ഷിച്ച് ഒരു കാൽ ഭാഗം വളർന്നിട്ടുണ്ടാവുള്ളൂ. അങ്ങനെ ഒരു വയസ്സിലേക്ക് എത്തുമ്പോൾ ആ ബ്രെയിൻ അതിന്റെ ഡബിൾ ആവും. അങ്ങനെ അവർക്കൊരു 3 വയസ്സാവുമ്പോൾ ആ ബ്രെയിൻ 85% വളർന്നിട്ടുണ്ടാവുള്ളൂ. അങ്ങനെ അതിന്റെ ഒരു പൂർണ്ണ വളർച്ചയിലേക്ക് ഒരു 90% മേലേക്ക് എത്തുക, അവർ ഒരു 5 വയസ്സാവുമ്പോഴേക്കാണ് ആ ബ്രെയിൻ അതിന്റെ പൂർണ്ണ വളർച്ചയിലേക്ക് എത്തുകയുള്ളൂ. അപ്പോ ഈ ഒരു ഗ്യാപ്പിൽ എന്തൊക്കെ കാര്യങ്ങളാണ് അവരുടെ ബ്രെയിനിൽ നടക്കുന്നത് നമുക്ക് നോക്കാം. അപ്പോ ഫസ്റ്റ് സ്റ്റേജ് ആണ് സെൻസറി മോട്ടോർ സ്റ്റേജ്. ഈ ഒരു സ്റ്റേജ് ഏത് ഏജിലാന്ന് വെച്ചാല് 0 to 2 years. സീറോ ടു ടു ഇയേഴ്സ് അതിന്റെ ഇടയിലാണ് ഈ സെൻസറി മോട്ടോർ സ്റ്റേജ് ഉള്ളത്. അപ്പൊ ഈ ഒരു സ്റ്റേജിൽ കുട്ടികൾ എന്താ ചെയ്യാന്ന് വെച്ചാല് എങ്ങനെയൊക്കെയാണ് അവർ ഓരോ കാര്യങ്ങൾ മനസ്സിലാക്കുന്നത് എന്ന് വെച്ചാല് ആ സെൻസറി മോട്ടോർ സ്റ്റേജ് അതിൽ തന്നെയുണ്ട് സെൻസ് ഓർഗൻസ് വെച്ചത്. കുട്ടികൾ അവരുടെ സെൻസ് ഓർഗൻസ് വെച്ചിട്ടായിരിക്കും ഓരോ കാര്യങ്ങൾ അവർ മനസ്സിലാക്കുക. കുട്ടികൾ കേൾക്കാനും രുചിക്കാനും മണക്കാനും എന്താ പറയാ സ്പർശിക്കുക, അങ്ങനെ അതിലൂടെയൊക്കെ കുട്ടികൾ ഓരോരോ കാര്യങ്ങൾ മനസ്സിലാക്കും. ഫോർ എക്സാമ്പിൾ എടുക്കാന്ന് വെച്ചാല് കുട്ടികൾ ഇപ്പോ കാണുക, ഇപ്പൊ ഐസ് അതിൽ കൂടെ കുട്ടി എന്താ ചെയ്യുക, കാണുകയാണ് ചെയ്യുക. ആ കുട്ടികൾ അവരുടെ അച്ഛനെയും അമ്മയെയും കാണുന്നു, പിന്നെ വീട്ടിലുള്ള മറ്റു അംഗങ്ങളെയൊക്കെ കാണുന്നു. പക്ഷെ പുറമെന്ന് ഒരു വേറൊരാൾ വരുമ്പോൾ ഈ 0 to 2 years 2 വയസ്സിന്റെ ഇടയിലുള്ള കുട്ടികൾ, ഇപ്പൊ 0 തൊട്ടിട്ടുള്ള സ്റ്റേജാന്ന് പറഞ്ഞല്ലോ. അപ്പൊ ഈ ചെറിയ കുട്ടികൾ ആദ്യം അവരുടെ അച്ഛനും അമ്മയെയും തിരിച്ചറിയും, അതിനുശേഷം വീട്ടിലുള്ള മറ്റു കുടുംബാംഗങ്ങളെയൊക്കെ തിരിച്ചറിയും. അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു പുറമെന്ന് വേറൊരാൾ വരുമ്പോൾ ആ കുട്ടി അവരെ കാണുമ്പോൾ എന്തെങ്കിലും റിയാക്ട് ചെയ്യും, ഒന്നില്ലെങ്കിൽ കരഞ്ഞിട്ട് അല്ലെങ്കിൽ പോവില്ല, എടുക്കാൻ കൂട്ടാക്കില്ല, അങ്ങനത്തെ ഒരു സ്റ്റേജിലേക്ക് എത്തും. അപ്പോ എന്താന്ന് വെച്ചാല് അവർ ഇത്രയും ആളുകളെ, ആ കുട്ടിയുടെ വീട്ടിലുള്ള ഇത്രയും ആളുകളെ ആ കുട്ടിയുടെ മെമ്മറിയിൽ ഫീഡ് ചെയ്ത് വെച്ചു. അങ്ങനെ എന്താന്ന് വെച്ചാൽ അങ്ങനെ ആ കുട്ടി ഇങ്ങനെ ഈ അങ്ങനെ പുറമേ നിന്ന് ഒരാൾ വന്നു എന്ന് പറഞ്ഞില്ലേ, ആ ഒരാള് അന്ന് ഒരു ദിവസം വന്നപ്പോ കുട്ടി ആളുടെ അടുത്തേക്ക് പോയില്ല എന്ന് വിചാരിക്കുക. പിന്നീട് ആള് എന്നും തുടർച്ചയായി വന്നുകൊണ്ട് റിപ്പീറ്റ് ആയിട്ട് അയാൾ വന്നുകൊണ്ടിരുന്നാല് ആ കുട്ടി ആളുടെ അടുത്തേക്ക് പോകും. അപ്പോ എന്താന്ന് വെച്ചാല് അപ്പൊ ആ കുട്ടി ഇങ്ങനെ റിപ്പീറ്റ് ചെയ്ത് ആ കുട്ടി ഈ സെൻസ് ഓർഗൻസ് വെച്ചിട്ട് ഇങ്ങനെ സെൻസ് ഓർഗൻസ് ഉപയോഗിച്ചിട്ട് ഇങ്ങനെ റിപ്പീറ്റഡ് ആയിട്ട് വരുന്ന ഓരോ കാര്യങ്ങൾ ആ കുട്ടിയുടെ മെമ്മറിയിൽ ഫീഡ് ചെയ്ത് വെക്കും, ബ്രെയിനിൽ ഫീഡ് ചെയ്ത് വെക്കും. അപ്പൊ ഈ 0 to 2 years ഇതൊക്കെയാണ് നടക്കുന്നത്. പിന്നെ വേറൊരു എക്സാമ്പിൾ എടുക്കാന്ന് വെച്ചാല് ഭക്ഷണം കൊടുക്കുന്ന രീതി, ഇപ്പൊ കുട്ടികൾ ഒരേ ഭക്ഷണം തന്നെ കഴിച്ചിട്ട് വരുന്ന കുട്ടിക്ക് പെട്ടെന്ന് ഒരു ഭക്ഷണം കൊടുക്കുമ്പോൾ ആ കുട്ടിക്ക് അതിന്റെ ടേസ്റ്റ് അറിയില്ല. അപ്പോ അതൊരു എക്സാമ്പിൾ ആണ്. പിന്നെ കേൾക്കുക, കുട്ടികൾ പക്ഷികളുടെയും ആളുകളുടെ സൗണ്ടും ഒക്കെ ഐഡന്റിഫൈ ചെയ്യും. അതൊക്കെയാണ് ഈ ഒരു സ്റ്റേജിൽ നടക്കുന്നത്. അങ്ങനെ ആ കുട്ടി സ്മെൽ ചെയ്യുക, ടേസ്റ്റ് ചെയ്യുക, ഹിയർ ചെയ്യുക, ടച്ച് ചെയ്യുക എന്നിവയിലൂടെയുള്ള അറിവുകളിലൂടെയാണ് കുട്ടി ഓരോ കാര്യങ്ങൾ പഠിക്കുന്നത്. അത് അവരുടെ ബ്രെയിനിൽ ഇങ്ങനെ സ്റ്റോർ ചെയ്ത് വെക്കും. ഇതാണ് 0 to 2 years കുട്ടി പഠിക്കുന്നത്. ഇനി ഞാൻ പറഞ്ഞല്ലോ, കുട്ടികൾ 3 വയസ്സാവുമ്പോൾ അവരുടെ ബ്രെയിൻ 85% വളർന്നിട്ടുണ്ടാവുന്നത്. ഈ ഒരു ഏജ്, ഈ 85% വളർന്നിട്ടുള്ള അവരുടെ ഈ ബ്രെയിനിന്റെ ഈ ഒരു സ്റ്റേജ് നമ്മൾ അവർക്ക് അത് വളരെയധികം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഏജ് ആണ്. എന്ന് വെച്ചാൽ ഈ ഒരു ഏജിലാണ് കുട്ടി ഓരോ കാര്യങ്ങളും പഠിക്കുന്നതും. നമ്മൾക്ക് അവരെ പഠിക്കാൻ വേണ്ടി ഹെൽപ്പ് ചെയ്ത അത് അവരുടെ മെമ്മറിയിൽ നല്ലതുപോലെ നിൽക്കുന്നതും. 3 വയസ്സാവുമ്പോൾ കുട്ടികളുടെ ഈ ബ്രെയിൻ 85% വളർന്നിട്ടുണ്ടാവുള്ളൂ എന്ന് പറഞ്ഞല്ലോ. അപ്പൊ ഈ ഒരു ഏജില് നമ്മുടെ ബ്രെയിനിൽ എന്താ സംഭവിക്കുന്നത് എന്ന് വെച്ചാല് ഒരു നാഡീകോശത്തിൽ നിന്ന് മറ്റൊരു നാഡീകോശത്തിലേക്ക് വൈദ്യുത പ്രവാഹങ്ങൾ കൈമാറുന്ന സ്ഥാനത്തെയാണ് സിനാപ്സ് എന്ന് പറയുന്നത്. അപ്പോ ഓരോ സെക്കൻഡിലും 10 ലക്ഷത്തിലധികം സിനാപ്സുകളാണ് ഉണ്ടാവുന്നത്. അപ്പോ ഈ സിനാപ്സുകളാണ് അവരുടെ മെമ്മറി ആയിട്ട്
സൂക്ഷിക്കുന്നത്. അപ്പൊ ഈ മൂന്ന് വയസ്സിൽ ഇത്രയധികം സിനാപ്സുകൾ ഉണ്ടാവുമ്പോൾ ആ സമയത്ത് നമ്മൾ ഓരോരോ കാര്യങ്ങൾ പറഞ്ഞു കൊടുത്താല് പഠിപ്പിച്ചാല് അവരുടെ കൂടെ നിന്ന് ഓരോരോ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്ക പഠിപ്പിച്ചു കഴിഞ്ഞാല് അവരുടെ മെമ്മറിയിൽ അതെല്ലാം സ്റ്റോർ ചെയ്ത് വെക്കും. അപ്പോ ഈ ഒരു ഏജ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. എന്ന് വെച്ചാൽ നമ്മൾ സാധാരണ പാരന്റ്സ് ഈ മൂന്ന് വയസ്സുള്ള കുട്ടികളെ, രണ്ട് വയസ്സൊക്കെയുള്ള കുട്ടികളിൽ നിന്നും, രണ്ടര വയസ്സ് മൂന്ന് വയസ്സുള്ള കുട്ടികളിൽ നിന്നും അധികം ശ്രദ്ധിക്കാനൊന്നും പോവില്ല. അവര് ചെറിയ കുട്ടികളല്ലേ എന്ന് പറഞ്ഞിട്ട് വിടും. പക്ഷെ ഈ ഒരു ടൈം അവർക്ക് പിന്നീട് ഒരിക്കലും തിരിച്ചു കിട്ടില്ല. അപ്പൊ ഈ ഒരു ഏജ് വളരെയധികം ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ പാരന്റ്സ് വളരെയധികം മുൻകൈ എടുത്തിട്ട് അവരുടെ കൂടെ നിന്ന് അവരെ ഓരോ കാര്യങ്ങൾ പഠിപ്പിക്കേണ്ടത് അത്യാവശ്യമാണ്. അപ്പോൾ ഈ സമയത്ത് അവർക്ക് വേണ്ട വിധ പഠനമൊന്നും ലഭിച്ചില്ല എങ്കിൽ, അറിവുകളൊന്നും ലഭിക്കാത്ത ആ ഭാഗങ്ങളുണ്ടല്ലോ, സ്റ്റിമുലേഷൻ ലഭിക്കാത്ത ഭാഗങ്ങൾ, നമ്മളുടെ തലച്ചോറ് തന്നെ അതിനെ അവോയ്ഡ് ചെയ്ത് കളയും. അപ്പോൾ ഈ ഒരു ഏജിൽ എന്തൊക്കെ കാര്യങ്ങളാണ് നമുക്ക് അവർക്ക് കൊടുക്കാൻ കഴിയുന്നത്, ആ കാര്യങ്ങളൊക്കെ പരമാവധി അവരുടെ മെമ്മറിയിൽ സൂക്ഷിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഹെൽപ്പ് ചെയ്യണം. മൂന്ന് വയസ്സ് ഈ ഒരു ഏജിലാണ് കുട്ടികളെ നമ്മൾ നല്ല വിധം പഠിപ്പിക്കേണ്ടത്. അപ്പോൾ ഇനി നല്ലൊരു വീഡിയോ ആയിട്ട് പിന്നെ കാണാം. അപ്പോൾ എല്ലാവരും എൻ്റെ ഈ ചാനൽ ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു.